ഹലോ ചക്കരകളെ, എന്നാ നടക്കുന്നു എല്ലാവരും? ഞാൻ എന്നാ എടുക്കുമെന്ന് അറിയാമോ? ഇവിടെ ഇപ്പൊ സമയം എത്ര മണിയാന്ന് അറിയാം? വൈകുന്നേരം 9:30 മണി. കുറച്ച് കൊച്ചുമത്തി മേടിച്ചോണ്ട് വന്നു. പോവെ വെട്ടിയതാ, അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ എനിക്ക് രാവിലെ വേഗം നല്ലോ. ജോലിയെ നോർത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യുവാണ്. അല്ലെ, നമ്മൾ ആ വെപ്രള പിടിച്ച സമയത്ത് ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നേരത്തെ രാവിലത്തെ വീഡിയോ ഒക്കെ കണ്ട് സന്തോഷം എല്ലാവരുടെയും. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ കഥ പറഞ്ഞപ്പോൾ പോലുള്ള കമൻ്റൊക്കെ ഞാൻ ഇന്ന് വൈകുന്നേരം ഇരുന്ന് കാണുമായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നിയുടെ ചക്കരകളെ, എന്നെ നിങ്ങൾ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ മത്തി, ഞാൻ 1 കിലോ മത്തി ഉണ്ട്, പകുതി ഞാൻ വറുക്കാൻ നോർത്തു, പകുതി ഞാൻ കറി വെക്കാൻ നോർത്തു. മാങ്ങായിട്ട് കൊച്ചു മാങ്ങായിട്ട് ഇങ്ങനെ തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല രുചിയല്ലേ. പിന്നെ പീര വറ്റിക്കുന്നത് നല്ലതാണ്. പീര വറ്റിക്കുന്നത് ബോബിന് ഇഷ്ടമാണ്. ഞാൻ പക്ഷേ ഒരു പിടിയെടുത്ത് ഞാൻ ഒരു മാങ്ങായിട്ട് ബോബിന് കറി വെക്കും. തേങ്ങായും മുളക് അരച്ച് കറി വെക്കുന്ന ബോബിന് ഇഷ്ടമാണ്, അങ്ങനെ കറി വെക്കും. ഒരു ഒരു പിടിയെടുത്ത് വറുക്കും. എന്നിട്ട് പകുതി എടുത്ത് ഞാൻ ഒന്ന് ഈ കൊച്ചുമത്തി ആണേലും ഒന്ന് രണ്ടാക്കും. എന്നിട്ട് പീര വറ്റിക്കാൻ ഓർത്ത്. നല്ല ടേസ്റ്റ് അല്ലേ പീര വറ്റിക്കുന്ന? പീര എന്തൊക്കെ കൂട്ടിയാണ് നിങ്ങൾ വറ്റിക്കുന്നത്? ഞാൻ തേങ്ങ, ചെറിയ ഉള്ളി എടുക്കും, ഇഞ്ചി, കാന്താരി, കാന്താരി ഇല്ല പച്ചമുളക് എടുക്കുക, ചുവന്നുള്ളി, 2-3 വെളുത്തുള്ളി, ശകല ഇഞ്ചി, 5-6 പെരിഞ്ചീരകം, 2-3 കുരുമുളക്, മഞ്ഞപ്പൊടി, വറ്റൽ മുളകില്ല അതും ഒരു 5-6 എണ്ണം ഇട്ട് എല്ലാം കൂടെ മിക്സിയിലിട്ട് ഒരൊറ്റ ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ട് നല്ല കുടംപുളി, ഉണ്ടപ്പുളി ഇല്ല കുടംപുളി, മീൻകറി മുളക് കറിയൊക്കെ വെക്കുന്ന ആ കുടംപുളിയും ഇതും പച്ച വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് കരിവേപ്പിലയിട്ട് ഞെരടും. ഞെരടിയിട്ട് ഈ മീനും ഇട്ടൊന്ന് ഇങ്ങനെ അമക്കരുത്, പയ്യെ ചെറുതായിട്ടൊന്ന് ഞെരടി ഒന്ന് ചെറുതാക്കി ഒന്ന് ഇതെല്ലാം കൂടെ സെറ്റാക്കി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ 3-4 വട്ടം നല്ലപോലെ ആവി കൊള്ളാൻ തന്നെ ഇത് വേകും. എന്നിട്ട് സിമ്മിലിട്ടൊന്ന് ശകലം വേവിച്ചിട്ട് ഓഫാക്കുക. ആ ചൂടിലതങ്ങ് വെന്തു പറ്റിയിരുന്നോളൂ, നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ട് ഇന്ന് വൈകുന്നേരം വെച്ചിട്ട് നാളെ രാവിലെ ഉച്ചയ്ക്ക് കറി കൂട്ടാവുള്ളൂ, അത് നല്ല ടേസ്റ്റായിരിക്കും. അതിനാണ് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ പകുതി എടുത്ത് ഞാൻ വറുക്കും. അത് ഈ മത്തിയൊക്കെ വറുക്കണമെങ്കിൽ കുരുമുളകും പെരിഞ്ചീരകവും ഇച്ചിരി മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ, ഇതെല്ലാം കൂട്ടി ഞെരടി അത് ഇങ്ങനെ പെരട്ടി വെച്ച് വറുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഞാൻ വെക്കുന്ന തേങ്ങായ മുളക് അരച്ച് ചേർക്കുന്ന തേങ്ങ, ശകലം മഞ്ഞപ്പൊടി, ശകലം മുളക് പൊടി, ചുവന്നുള്ളി ഇത്രയും മാത്രമേ ചേർക്കത്തുള്ളൂ. 2 പെരിഞ്ചീരക, ഞങ്ങൾ വിധത്തിൽ പെരിഞ്ചീരക ഇടും കേട്ടോ ആലപ്പുഴക്കാർ, എല്ലാവരും ഇടുന്ന അത്ര ഞാനിടും. എന്തായാലും 2 എണ്ണം എടുത്തുള്ളൂ. അതിട്ട് നല്ല വട്ടുകി അരച്ച് നല്ല എടുക്കും. എടുത്തിട്ട് അത് ഉപ്പും ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാങ്ങായും മത്തിയും ഞാൻ ഒരുമിച്ചെടുത്തു. അല്ലെ, മാങ്ങ കലങ്ങിപ്പോയ കറിക്കൊരു ടേസ്റ്റ് ഇല്ലേ. ഇവിടെ ഇതും കൂടെ എന്താ നല്ലപോലെ തിളയ്ക്കുമ്പം ഇതും അങ്ങോട്ട് ഇട്ട് 2-3 തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ സിമ്മിലിടും. അപ്പോൾ അടിച്ച് പച്ച വെളിച്ചെണ്ണ കരിവേപ്പില ഒഴിക്കും. അതല്ലെങ്കിൽ ഉള്ളി വെറുതെ താളിച്ച് ഉള്ളി മാത്രം ചതച്ചിട്ട് ഒന്ന് എണ്ണയിൽ നല്ലപോലെ ചൂടെണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അത് ഉള്ളി മൂത്ത് വരുമ്പം നല്ല സ്മെല്ലായിരിക്കും. കറിവേപ്പില ഇട്ട് ഇതിനകത്തോട്ടിട്ട് വേഗം ഒന്ന് മൂടി വെക്കണം, അതും ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഉലുവായി ഇട്ടും അങ്ങനെ ചെയ്യാം, പക്ഷേ ഉള്ളി മാത്രം ഇട്ട് വെച്ച് നല്ല ടേസ്റ്റായിരിക്കുമേ. അതിൻ്റെ ഒരു മണം അങ്ങനെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിത് കുറേ സമയം ഉപ്പുവെള്ളം മുക്കി വെച്ചിരിക്കുകയാണ്, പുറത്തു പോയി സാധനം മേടിച്ചിട്ടൊക്കെ വന്നത്. അപ്പോൾ ഈ മത്തി കണ്ടപ്പോൾ വെട്ടി വെച്ചിരിക്കുന്ന മത്തി, അപ്പോൾ ബോബന് ചെറിയ മത്തി ഇഷ്ടമുണ്ട്. സത്യം പറഞ്ഞാൽ മേടിച്ചത് അല്ലെങ്കിൽ ഈ രാത്രി ചെയ്യാനൊന്നും പോകത്തില്ല. ബോബൻ ചെറിയ ചില ചില മീനുകളെ കൂട്ടത്തുള്ളൂ, അതിൽപ്പെട്ട വലിയ മത്തി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മേടിച്ചത്. രാത്രി എനിക്ക് ജോലി ചെയ്യുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് കൂട്ടത്തില്ലല്ലോ അങ്ങനെ എല്ലാ സാധനവും, വല്ല കാലത്തും ഇല്ല ഇങ്ങനത്തെ മത്തിയൊക്കെ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് മേടിച്ചത്. എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോകുമായിരിക്കും അല്ലേ. കമൻ്റൊക്കെ ഞാൻ വായിച്ച് വായിച്ച് ഇങ്ങനെ സന്തോഷിക്കുമായിരുന്നുള്ള ചക്കകളിൽ എന്ത് സന്തോഷം പറയും. ഇതാണ് നമ്മൾ ഒരു പോസിറ്റീവായ നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് അതിൻ്റെ കാണാതെ അതിൻ്റെ നല്ല വശങ്ങളെ കാണുന്ന കുറേ ജെന്യുവിനായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ വീഡിയോ കാണുന്നത്. നല്ല വ്യൂവേഴ്സാണ് എനിക്കുള്ള, നല്ല എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ എന്ത് നല്ല മനുഷ്യരാണ് നിങ്ങൾ. എനിക്ക് നല്ല ആൾക്കാരാണ് എൻ്റെ ഒപ്പം ഉള്ളത്.
അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം തുറന്നാണ് നിങ്ങളോട് എല്ലാം പറഞ്ഞത്. എല്ലാം അതേ രീതി വേണ്ട രീതിക്ക് അത് കേൾക്കുകയും എനിക്ക് നല്ല ഒരു താങ്ങും തണലും തരുന്ന നിങ്ങളെ ഞാൻ ഒരു കാലത്തും മറക്കത്തില്ല കേട്ടോ. ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ എന്താണ് ഈ സ്നേഹത്തിൻ്റെ വില എന്ന് എനിക്ക് ശരിക്കറിയാവുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ മറക്കത്തില്ല കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് സന്തോഷം. ഞാൻ എൻ്റെ ജീവിതത്തിന് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് വിലമതിക്കുന്ന കൂട്ടത്തിലാണ് എനിക്ക്. ആ അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും കമൻ്റ്, സ്നേഹം, ഇഷ്ടം, അതിനൊക്കെ ഞാൻ ഒരുപാട് വില കൽപ്പിക്കുന്നുണ്ട് കേട്ടോ. സർവീസറിന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെന്ന് പറയട്ടെ. അതുപോലെ നിങ്ങളും, നിങ്ങളോടും എനിക്ക് പറയാനുള്ള എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കുക. പ്രാർത്ഥന മസ്റ്റാണ്. ഞാനുമൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് നമുക്ക് ഓരോരോ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് ദൈവത്തിനെ വിളിക്കേണ്ടെന്ന് തോന്നും. ഒരിക്കലും ചെയ്യരുത്. നമ്മളപ്പം എന്താ പ്രതി ചെയ്യേണ്ടതെന്നറിയാമോ? നമുക്ക് ആരോ ഉണ്ട് ഈശ്വരൻ, ആരോ നമ്മളെ എന്തോ ഒരു രക്ഷാമാർഗം നമുക്ക് വരാൻ പോകുന്നുണ്ട്. എനിക്കിങ്ങനെയായിരുന്നു, നമ്മളെ രക്ഷപ്പെടുത്തും, ഈശ്വരൻ രക്ഷപ്പെടുത്തും, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന്. പിന്നെ ബോൾഡായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സ്ഥലത്ത് എപ്പോഴും നമ്മൾ തീരുമാനം എടുക്കണം. ഞാൻ അങ്ങനെ ഒരു ബോൾഡായ ഒരു നിലപാട്, ഒരു ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഇന്നൊക്കെയാണ് ഞാൻ നിങ്ങളുടെ കമൻ്റൊക്കെ ശരിക്കും ഒന്ന് വായിച്ചത്. എനിക്കൊരു സമയമൊക്കെ കിട്ടണ്ടായിരുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ എപ്പോഴും വരുവടാ, എപ്പോഴും എൻ്റെ അടുത്ത് എപ്പോഴും ഓരോരുത്തർ കാണാനൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊതുവേ ഞാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും എപ്പോഴും വരുന്നത് കൊണ്ട് ഇനിയും ആളുകൾ ഇപ്പം ഇനി വന്നുകൊണ്ടിരിക്കത്തില്ലേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളൊക്കെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കാണാം. എനിക്ക് ഒരിക്കലും അങ്ങനെ വരാൻ പറയണമെന്ന് വരരുതെന്ന് പറയണമെന്നും അറിയത്തില്ല. വന്നാൽ എൻ്റെ കയ്യിലുള്ള എന്താണോ ഞാൻ എന്താണോ ഈ ക്യാമറയിൽ കാണുന്നത് അത് തന്നെയായിരിക്കും ഞാൻ നിങ്ങളെന്നെ കാണത്തുള്ളൂ കേട്ടാ. എന്നാ പറയാനടാ തക്കരകളെ, സന്തോഷം. ഞാനിതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലേ നമുക്ക് വേഗം പരിപാടി. ഇവിടെ രാവിലെ എല്ലാം ചെയ്താൽ മതി, എനിക്ക് സ്പീഡില്ല, ഞാനെല്ലാം ചെയ്യുന്നത്. പിന്നെ മീൻപീരയൊക്കെ ഇപ്പം തന്നെ വെച്ചുനോക്കാണെങ്കിൽ നല്ല രുചിയായിരിക്കും. എൻ്റെ കൊച്ചു കൊച്ചിന് ഈ മീൻപീരയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആ കൊച്ചിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മീൻപീര ഉണ്ടാക്കുന്നത്. ബോബന് വേണ്ടിയിട്ടാണ് ശരിക്കും മത്തിക്കറി ഉണ്ടാക്കുന്നത്. മത്തി മാങ്ങായിട്ട് കറി വെക്കുന്ന ബോബന് ഭയങ്കര ഇഷ്ടമാണ്. മത്തി എന്ന് പറഞ്ഞാൽ ചാള, ഒരു സ്ഥലത്ത് ഓരോ പേരായിരിക്കുമല്ലോ. വൈകുന്നേരം ഞങ്ങൾ പുറത്ത് പോയി സാധനം മേടിച്ചപ്പോൾ ഞാനൊരു സൂപ്പ് കുടിച്ചു, വെറും വെജിറ്റബിൾ മഷ്റൂമിൻ്റെ ഒരു സൂപ്പ് കുടിച്ചു. എനിക്ക് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ല വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്, ഞാൻ ചോറ് തീറ്റ് നിർത്തി എൻ്റെ പൊന്നെ. എനിക്ക് വയ്യ, ഞാൻ എനിക്ക് തന്നെ ഒരു വിഷമ എന്നെ കണ്ടിട്ട്. മുണ്ടുനീര് വന്ന മുഖവും ഒക്കെ ആയി, ഭംഗി എല്ലാം പോയി, നമ്മൾ നാശമാവും. നമ്മൾ നമ്മളെ തന്നെ നോക്കണം അല്ലേ. എനിക്കിച്ചിരി മെനക്കൊക്കെ നടക്കുന്ന ഇഷ്ടം, ഈ വണ്ണമുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഓവർ ശരിക്കും തോന്നി. ശരിക്കും വണ്ണം വെച്ചു പോയി. അത് നമ്മളെപ്പോഴും നല്ല മെനയായിട്ടും നല്ല അടിപൊളിയായിട്ടിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം, വേറെ ആരുടെ ഉത്തരവാദിത്വം അല്ലല്ലോ. മടിയെല്ലാം മാറ്റണം കേട്ടോ എല്ലാവരും. കണ്ട ഇപ്പം ഞാൻ മടിച്ചിരിക്കുവാണെങ്കിൽ എനിക്ക് ഇത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് വെറുതെ ഇരിക്കുക എൻ്റെ പോവനൊന്നും പറയത്തില്ല. പക്ഷെ അതല്ല, അത് അപ്പം തന്നെ ചെയ്ത് ക്ലിയർ ചെയ്താങ്കിൽ ഇപ്പം ഇത് ഞാൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടേ കിടക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നൊക്കെ ഫ്രീ ആയിട്ട്, ഇവിടെ ഒന്നും ഒരു അഴുക്കും കാണത്തില്ല, ഫ്രീ ആയിട്ട് എഴുന്നേറ്റ് ചെയ്യാൻ മടി വരത്തില്ല. ഇത് ചെയ്യാതെ അങ്ങോട്ട് മടി പിടിച്ചിരുന്ന് അങ്ങ് ഇരിക്കും. ഇതെന്തായാലും നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ നമ്മളെന്തിനാ മടിച്ചിട്ട്, ചെയ്ത് കൊടുത്താൽ അത്ര സന്തോഷം. രുചിയായിട്ട് രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കാം, പിള്ളേർക്ക് കൊണ്ടുപോകാം അല്ലേ. ബോബനാണെങ്കിലും നല്ല സന്തോഷം. അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു. ബോബൻ പറയാൻ കേടാ, വേറെ പണിയൊന്നും ഇല്ല ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ അവർ നമ്മൾ തന്നെ ചെയ്യണ്ടേ, അതങ്ങ് ചെയ്ത് തീർക്കുവാണെങ്കിൽ ഇതൊരു ഭാരമൊന്നും അല്ലല്ലോ. ഇതുപോലും കിട്ടാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ളവളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഹസ്ബൻഡ് വേലെടുത്തോണ്ട് ഇത് മേടിച്ചോണ്ട് തരിക, നമ്മളത് കറി വെച്ച് കൊടുക്കുക, ഇതിൻ്റെ വാല്യൂ അറിയാം എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇതിനെ ബഹുമാനപൂർവ്വം ചെയ്യുന്നു. എല്ലാവരും അങ്ങനെ മനസ്സിലാക്കണം. നമുക്ക് വൈകുന്നേരം എപ്പോൾ ചോദിച്ചാൽ മീനൊക്കെ വരുമ്പോൾ വഴക്കൊന്നും ഇടരുത്, നമ്മൾ എളുപ്പത്തിൽ പണി തീർക്കുക. ആ മീൻ കൊണ്ടുവരുന്ന പാടൊക്കെ ഓർക്കണം. നമ്മുടെ മേശപ്പുറത്ത് അത് എത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കയ്യിൽ, നമ്മുടെ അടുക്കളയിൽ ഈ സാധനം വരുന്നത് ഒരു ഐശ്വര്യമായിട്ട് തന്നെ കരുതണം എല്ലാവരും. ഓ ഈ സമയത്താണ് ആ ഭണ്ഡാരം കൊണ്ടുവരുന്നതെന്നൊന്നും പറയരുത് കേട്ടോ. അറിവില്ലായ്മയൊക്കെ കൊണ്ട് പണ്ടത്തെ ഒരു ക്യാരക്ടറിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പറയും, ഇപ്പം പറയത്തില്ല. അങ്ങനെയൊക്കെ എനിക്ക് പേടി അങ്ങനെയൊക്കെ പറയാം. എല്ലാം ഒരു ഐശ്വര്യമായിട്ട് കാണണം.
കെട്ടട ചക്കരകളെ അടിച്ച് പൊളിച്ച് സന്തോഷിച്ച് ജീവിക്കണം നമ്മൾ. എപ്പോഴും പ്രസരിപ്പോടെ ഉന്മേഷത്തോടെ ഇരിക്കണം, മടി പിടിക്കാതിരിക്കണം. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നറിയാവ. ഈ രാത്രിയിലൊക്കെ ഇങ്ങനെയൊക്കെ ഹസ്ബൻഡോ മക്കളോ ആരെങ്കിലും കൊണ്ടുവന്നോ ഒട്ടന്നെ എന്നെ നമ്മൾ വഴക്കിടില്ല. എപ്പോഴും ഒന്നും അവർ കൊണ്ടുവരത്തില്ല, വല്ലപ്പോഴും ആണെങ്കിൽ അത് സ്ഥിരം ഈ പരിപാടിയാണെങ്കിൽ നമുക്ക് ദേഷ്യപ്പെടാം. എപ്പോഴും അല്ലല്ലോ, ഇപ്പം നല്ലൊരു മീനൊക്കെ ഇപ്പം മഴ വരെ പെയ്യുമ്പോൾ നല്ല മീനൊക്കെ കീറും. അപ്പം ഇച്ചിരി മേടിച്ചോണ്ട് വരുമ്പം നമ്മൾ അത് കറിയാക്കുക, വറുക്കുക, പെരട്ടി വെക്കുക ഒക്കെ ചെയ്യാമല്ലോ. ചെയ്യുമ്പോൾ വീട്ടിലൊരു സന്തോഷമായിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് ഒരു കറിയൊക്കെ മതി. ഇവിടെ ആണെങ്കിലും ഒരു കറി ഒരു മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിലും തിന്നോളൂ. ഞാൻ കുറേ ദിവസം അടുപ്പിച്ചിവിടെ ബീഫൊക്കെ മേടിച്ചായിരുന്നു. എന്തോ ഒരു ബീഫ് തന്നെ കുറേ ദിവസം ഒരു ആക്രാന്ന് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തി. എന്താണെന്ന് വെച്ചാൽ വണ്ണം ശരിയാകത്തില്ലെന്ന് തോന്നി. ആരോഗ്യപരമായ അത്ര ശരിയല്ല അതൊന്നും. വല്ലപ്പോഴും മാസത്തിലൊരിക്കലാണ് നല്ലത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഞാൻ നിർത്തി മക്കളെ. ഇപ്പം ഈ കടയിൽ നിന്നൊക്കെ കൊണ്ടുവന്നാലും ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാലും ഇതിനകത്ത് കുടലൊക്കെ കാണും, കറുപ്പൊക്കെ കണ്ട പൂവിനൊക്കെ അറപ്പാണ്. അതുകൊണ്ട് ഞാനിതിനകത്തുള്ള കറുപ്പൊക്കെ ഇങ്ങനെ എല്ലാം കളയും. മനസ്സിലായ ചക്കരകളെ? എല്ലാം എനിക്ക് ഞാൻ കമൻറ്റ് കണ്ടിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറഞ്ഞത്, ഒരു ഒരാളൊരു കമൻ്റ് ഇട്ടിരിക്കുന്നു. ഞാൻ അവിചാരിതമായി ഈ വീഡിയോ കണ്ട് കമൻറ്റ് ബോക്സ് കണ്ട് ഞാൻ പകച്ചിരുന്നു പോയിന്ന്. കമൻറ്റ് ബോക്സിൽ മുഴുവൻ ഞാൻ പരതി. ഒരു മോശം കമൻറ്റിനായി ഞാൻ പരതി. എവിടെയും ഒരു മോശം കമൻറ്റ് കണ്ടില്ല. അപ്പോൾ എനിക്ക് സ്വയം എനിക്ക് ആ വാക്കുകൾ അവരുടെ കേട്ടപ്പോൾ എനിക്ക് സ്വയം എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾ എത്ര വലിയ മനുഷ്യരാണ്, എത്ര നല്ലവരാണ് എൻ്റെ കൂടെയുള്ളതെന്ന് എനിക്ക് തന്നെ സ്വയം അഭിമാനം തോന്നി. കേട്ടോ, ഒരുപാട് സന്തോഷം ചക്കരകളോട്, ഒരുപാട് ഒരുപാട് സന്തോഷം. കേട്ടോ, എങ്ങനെ നന്ദി പറഞ്ഞാലൊന്നും തീരത്തില്ല. അപ്പൊ നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. ഞാനപ്പോ കറിയൊക്കെ വെക്കാൻ പോവാ. എനിക്കൊരു കറി വെക്കാനൊരു മൂടുണ്ട്. അപ്പൊ ഞാൻ വെച്ചേക്കാന്നെങ്കിൽ അല്ലേ, നമുക്ക് ഒരു ഇതൊക്കെ ഒരു താല്പര്യമല്ലേ. അപ്പൊ തന്നെ അങ്ങ് വെച്ചേക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിന്റെ ചക്കരകളെല്ലാം കിടന്നുറങ്ങ്, പ്രാർത്ഥനയോടുകൂടി കിടക്കുക. ചെറിയ രീതിയിൽ ലഘുവായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച്, കഴിക്കാനുള്ള മരുന്നൊക്കെ കഴിച്ച്, നല്ല സൽചിന്തകളോടുകൂടി, കോമടികളൊക്കെ കണ്ട് നല്ല ആത്മവിശ്വാസത്തോടുകൂടി സമാധാനത്തെ ഉറങ്ങിക്കും കേട്ടാ. ഓക്കെ, യോ ഓക്കെ ഓക്കെ. ചക്കരവുമായി എല്ലാവർക്കും.